ചേച്ചി ഹോസ്പിറ്റലിലെ നേഴ്സ് അല്ല, ഹോം നേഴ്സാ. അയ്യോ, അതെന്ത് പറ്റി? ആ കുട്ടി ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നല്ലോ. അതെ, കോഴ്സ് തീരാൻ 6 മാസം ഉള്ളപ്പോ അവക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. അങ്ങനെയാണല്ലോ. സാരമില്ല, വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ആ മക്കളെ, നിങ്ങളും നന്നായിട്ട് പഠിച്ചോ കേട്ടോ. ഡോക്ടറാവാൻ വേണ്ടി പഠിക്കണം, എങ്കിലേ ഇക്കാലത്ത് ഒരു നഴ്സെങ്കിലും ആവാൻ പറ്റൂ. എടി പിള്ളേരെ, കൊതുകടിയും കൊണ്ട് ഇവിടെ ഇരിക്കാതെ അകത്തങ്ങാനും പോയിരുന്ന് പഠിക്കാൻ നോക്ക്, പോ. അല്ല, വിനീത ഉടനെ വരുമല്ലോ അല്ലേ? വരേണ്ടതാ, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന എന്റെ കുഞ്ഞിനെ അതുവിധം ചോദിച്ച് നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഇല്ല പെങ്ങളെ, സത്യമായും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് ഞാനുമായിട്ടൊന്ന് സഹകരിച്ചാൽ നിങ്ങൾക്ക് കൈവിട്ടുപോയ ഈ വീട് പോലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിത്തരും. ഞങ്ങൾ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? വേറെ ഒന്നുമില്ല, ആ ഗോപിനാഥ മേനോനെ ഒന്നുകൂടെ അങ്ങ് വിരട്ടി നിർത്തണം. വെറുതെ ഒന്ന് വിരട്ടാൻ വേണ്ടി മാത്ര, അല്ലാതെ ജയിലിൽ കിടത്താനൊന്നുമല്ല. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഇല്ല, ഇനി ആ മനുഷ്യനെതിരെ ഞാനും എന്റെ മക്കളും ഒന്നും ചെയ്യില്ല. പക്ഷേ വിനീതയ്ക്കിപ്പോഴും ഗോപിനാഥ സാറിനോട് വെറുപ്പാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതവൾക്ക് ആ മനുഷ്യൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാ, ഞാൻ അവളോടത് പറയാത്തതുകൊണ്ടാ. അപ്പോ ഗോപിനാഥ് സാറ് തന്നെയാ വിനീതയുടെ? അല്ല അല്ല, സത്യമായും അവളുടെ അച്ഛൻ ഗോപിനാഥ സാറല്ല. പിന്നെന്താ പെങ്ങള് മോളോട് പറയാതെ വെച്ചത്? ഇനി ആ സത്യം പെങ്ങൾക്ക് എന്നോട് പറയാതിരിക്കാനാവില്ല. എന്തിനാ വെറുതെ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഇല്ല പെങ്ങളെ, ഒരു ദ്രോഹവും നിങ്ങൾക്ക് ഞാൻ വരുത്തില്ല. എന്നെ ഒരു സഹോദരനെ പോലെ കണ്ട് പെങ്ങൾക്ക് ഉള്ള സത്യം പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവൂ. ശരി, ഇനി നിങ്ങളോടത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ സത്യത്തെ വളച്ചൊടിക്കും, അത് വേണ്ട. ഞാൻ പറയാം, ഈ വിളക്കൊന്ന് വെച്ചോട്ടെ. എത്ര നേരമായി നിന്നെ വിളിക്കുന്ന ആൽബി, നീ ഇതെവിടെയായിരുന്നു? എനിക്കെന്റെ ജോലിയില്ലേ, രണ്ടാമത് വിളിച്ചപ്പോ തന്നെ ഞാൻ ഇറങ്ങി വന്നോണ്ടിരിക്കുവായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്ത് ആ കാര്യമൊന്ന് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? ഇപ്പൊ വന്നല്ലോ, ഇനി എന്താ കാര്യമൊന്ന് പറ. നിന്റെ മമ്മയ്ക്ക് ഇടയ്ക്ക് വരാറുള്ള ശ്വാസമുട്ടൽ വീണ്ടും വന്നു, വളരെ സീരിയസ് ആയിരുന്നു. വിനീത് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കൃത്രിമ ശ്വാസം നൽകിയാ അവളെ രക്ഷിച്ചത്. ഡാഡി, എന്നിട്ടിപ്പോ മമ്മക്ക് എങ്ങനെയുണ്ട്? മമ്മ എവിടെയാ? മമ്മ, മമ്മ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, ഉണരുമ്പോഴേക്കും നോർമൽ ആയിക്കോളും. എന്താ മമ്മക്ക് പെട്ടെന്ന് ഇങ്ങനെ? സാധാരണ മനസ്സിന് വിഷമം തട്ടുമ്പോഴ എങ്ങനെയൊക്കെ? നമ്മളറിയാത്ത എന്തെങ്കിലും വിഷമം മമ്മയ്ക്ക് ഉണ്ടായി കാണും. എനിക്ക് തോന്നിയത് ആൽബി ചേട്ടനും മമ്മയായിട്ടുള്ള അടുപ്പത്തിന് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോഴാണ് മമ്മയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത കാണുന്നത്. അതിന് ഞാൻ അറിഞ്ഞോണ്ടൊന്നും അറിയാതെ പോലും ഒരു കുറവും വരുത്തരുത്. ദയവ് ചെയ്ത് നിന്റെ മമ്മയെ കൂടി അംഗീകരിക്കുന്നവരെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം, അതല്ലാത്തവരെ കൊണ്ടുവരരുത്. സർ, സമയം ഒരുപാടായി. ഞാൻ മോള് പേടിക്കണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ആൽബി, നിന്നെ ഞാൻ വിളിച്ചത് ഇതിനാ. ഞാൻ വിനീതയെ കൊണ്ടുവിടാൻ പോയാൽ ഇവിടെ നിന്റെ മമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? ഞാൻ പൊക്കോളാം സർ, ഇപ്പൊ പോയാൽ ഓട്ടോ കിട്ടും.
അത് വേണ്ട. നിന്റെ ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യുമ്പോൾ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ആ ഉത്തരവാദിത്വം വേണ്ടേ? വേണം. വേണ്ട വിനിതയെ ഞാൻ കൊണ്ടുവിടാം. ഡാഡി മമ്മയുടെ അടുത്തിരുന്നു. എന്റെ കൂടെ വരാൻ വിനിതയ്ക്ക് പേടിയുണ്ടോ? ഞാനെന്തിനാ പേടിക്കുന്നത്? സാറ് പറഞ്ഞ ഞാൻ ആൽബിചേട്ടനൊപ്പം വരാം. സൂക്ഷിച്ചു പോണം. വിനീതയെ വീട്ടിലെത്തിച്ച് അമ്മയോട് വൈകിയ കാര്യം പറയണം. പറയാം. വാ വിനീത, പോകാം. ശരി സർ. അച്ഛനെന്ന് അവകാശപ്പെടാനാവില്ല, പക്ഷേ ഒരേ ചോരയാ. ലോകത്തെവിടെയാണെങ്കിലും രക്തം രക്തത്തെ തിരിച്ചറിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ ഗോപിനാഥ സാറ് ഈ കുടുംബത്തെ സഹായിക്കാനായി വന്നതും സത്യങ്ങളെല്ലാം തെളിഞ്ഞതും. സത്യം പറയാലോ, പല കഥകളും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊന്ന് വർഷങ്ങൾക്ക് ശേഷം മകളുടെ അച്ഛൻ്റെ അതേ മുഖമുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനെ കണ്ടെത്തുക, ഇതൊക്കെയാ ദൈവനിശ്ചയമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ദേവുവിൻ്റെയും മകളുടെയും എന്തിന് ഈ കുടുംബത്തിൻ്റെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ മൊത്തം മാറാൻ ഈ ഒരു സത്യത്തെ അംഗീകരിച്ചാൽ മാത്രം മതി. എന്നിട്ടും ദേവു എന്താ വിനീതയോട് ഇത് പറയാത്തത്? ഒന്നാമത് വിനീത അവളുടെ ജന്മരഹസ്യവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അതവൾക്കൊരു നാണക്കേട് പോലെയാ. ഗോപിനാഥ സാറിനെ അവൾ അകറ്റി നിർത്തിയത് തന്നെ അതുകൊണ്ടാ. രണ്ടാമത് ഈ കാര്യങ്ങളൊന്നും ഗോപിനാഥ സാറിന്റെ അമ്മ അറിയാൻ പാടില്ല.